ഒരു കുട്ടി ഗ്യാസിന്റെ വില 1330 ആക്കി. വൈദ്യുതി ആവശ്യങ്ങൾക്ക് ഒരു കുട്ടി ഗ്യാസിന്റെ വില 1900 ആക്കി. അവിടെയാണ് ഈ രാജ്യം ഭരിക്കുന്ന കോൺഗ്രസിന്റെ താൽപര്യം. ഈ നാട്ടിലെ സാധാരണ കോൺഗ്രസുകാരുടെ താൽപര്യമല്ല, ഈ നാട്ടിലെ സാധാരണക്കാരുടെ താൽപര്യമല്ല, ഈ നാട്ടിലെ അധ്വാനിക്കുന്ന താൽപര്യമല്ല, മറിച്ച് അനിൽ അംബാനിയുടെ താൽപര്യം സംരക്ഷിക്കുക. അദ്ദേഹം പറഞ്ഞു, മിസ്റ്റർ മൻമോഹൻ ജി, നിങ്ങൾ ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള വില ഞങ്ങൾക്ക് നൽകണം. ഇന്റർനാഷണൽ അന്തർദേശീയ വിപണിയിലെ വില ഞങ്ങൾക്ക് തന്നിരിക്കണം. എന്നാലേ ഞങ്ങൾക്കൊക്കെ ഈ നാട്ടിൽ വിതരണം ചെയ്യുള്ളൂ. ഞങ്ങൾ മറ്റേ കുളിച്ചെടുക്കുന്ന സാധനം നാട്ടിൽ വിതരണം ചെയ്യണമെങ്കിൽ ഞങ്ങൾ നിശ്ചയിക്കുന്ന വില കൊടുക്കണം. അത് അന്തർദേശീയ നിലവാരത്തിലുള്ള വിലയായി കണ്ടിട്ടുണ്ടത് മൻമോഹൻ സിംഗ് മുണ്ടി. കാരണം മൻമോഹൻ സിംഗ് പൊതുവേ മുന്നില്ല. മൻമോഹൻ സിംഗ് എന്തിൻ എന്ന് പറയുന്ന രജനീകാന്തിന്റെ സിനിമയിലെ റോബർട്ടിന് പോലെ ഈ എന്തും പറയുന്ന സിനിമ ഈ നാട്ടിലെ ജനങ്ങളാകെ കഴിയുന്നത്. അതില് ഒരു യന്ത്ര മനുഷ്യനെ ഉണ്ടാക്കുന്ന കമ്പ്യൂട്ടർ മനുഷ്യൻ റോബർട്ട്. രജനീകാന്ത് എന്താണ് ചെയ്യാൻ പറയുന്നത് അതങ്ങനെ ഒരാളെ കൊല്ലാൻ പറഞ്ഞ ചിരിക്കാൻ പറഞ്ഞ ചിരിച്ചുകൊണ്ട് അങ്ങനെയാണ് യന്ത്രൻ പറയുന്ന സിനിമയിലെ റോബർട്ട്. അതുപോലെ സോണിയാഗാന്ധി ഈ കൊടുക്കുമ്പോ അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള ഒരു നിലപാടുമായി പോകുന്ന ഇന്ത്യ രാജ്യത്തിൽ കാണപ്പെട്ട അപൂർവം ചില പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ് മൻമോഹൻ സിംഗ്. അദ്ദേഹം IMF-ലെ ഉയർന്ന ഉദ്യോഗസ്ഥരായിരുന്നു. ഒരു ദിവസം അമേരിക്കൻ ഗവൺമെന്റ് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ജോലി ഇവിടെ കഴിഞ്ഞു, നിങ്ങൾക്ക് ഞാൻ വേറെ ജോലിക്ക് ട്രാൻസ്ഫർ ആക്കുക. ആ ജോലിയുടെ പേരാണ് ഇന്ത്യ രാജ്യത്തിന്റെ ധനമന്ത്രിമാർ. ഇയാൾ കോൺഗ്രസ്സുകാരനല്ല മൻമോഹൻ സിംഗ്. കോൺഗ്രസ് പാർട്ടി പ്രവർത്തിച്ചിട്ടില്ല. സ്വാതന്ത്ര്യ സേനാനിയല്ല. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷുകാർക്ക് അവർ സമരം നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു പാർട്ടിയിലും പെടാത്ത മിസ്റ്റർ മൻമോഹൻ സിംഗ് നിങ്ങൾക്ക് IMF-ലെ ഉദ്യോഗം അവസാനിപ്പിച്ചു. ഈ രാജ്യം ഇന്ത്യ രാജ്യത്ത് ഒരു ആദ്യ മനുഷ്യനെ പോലെ രൂപമുള്ള നരസിംഹ റാവു എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുന്നുണ്ട്. ആ മനുഷ്യന്റെ മറ്റേ കീഴിൽ നിങ്ങൾ നല്ല ധനമന്ത്രിയായിരിക്കും. എങ്ങനത്തെ കണ്ടോ ധനമന്ത്രി? ധനമന്ത്രി എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിൽ 100 കോടിയോളം വരുന്ന പാവപ്പെട്ട മനുഷ്യന്റെ ദാരിദ്ര്യം തീർക്കാനുള്ള ധനമന്ത്രിയല്ല, ഈ രാജ്യത്തിന്റെ ലോകം